നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡയഗണൽ മാട്രിക്സ് ആണ് അപ്പം എന്താണ് ഒരു ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പോളിഗൺസിന്റെ വെർട്ടിസസിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഡയഗണൽ എന്ന് പറയാം അതുതന്നെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നതുള്ളൂ ഒരു മാട്രിക്സിനകത്ത് വരുന്ന ഡയഗണൽ ഓക്കേ രണ്ട് അറ്റങ്ങളിൽ വരുന്ന ജോയിനിങ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എന്ന് പറയുന്നത് സോ വി ഹാവ് ടു നോ വാട്ട് ഈസ് ഡയഗണൽ മാട്രിക്സ് എന്താണ് ഡയഗണൽ മാട്രിക്സ് A square matrix is said to be a diagonal matrix if all the elements in the main diagonal are non-zero and others are zeros. First, na parnittullathu diagonal matrix aanengil adu theerchayayum endanu oru square matrix aanu. Square matrix thottu munne nammal padichu endanu m by n equal allengil m is equal to n aayirikkum. Ethra row undo athrayum endu undayirikkum column undayirikkum. അപ്പം ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് അപ്പം എമ്മും എന്നും ഈക്വൽ ആണ് പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് അതിൻ്റെ മെയിൻ ഡയഗണൽസ് ആർ നോൺ സീറോസ് ഓക്കെ അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാൻ പറ്റും ഒരു എക്സാമ്പിളിൽ പറയാം കേട്ടോ 500 പിന്നെ 060 007 ഓക്കെ ഇതാണ് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഇവിടെ നോക്കിക്കേ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയഗണൽ എന്ന് പറയുന്നത് കാരണം എന്താ ഡയഗണലിലുള്ള നമ്പേഴ്സ് എന്താണ് നോൺ സീറോ ആണ് നോൺ സീറോ എലമെൻസ് ആണ് അവിടെ കാണുന്നത് എന്നാൽ ബാക്കി വരുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് എലമെൻസ് എല്ലാം എന്താണ് സീറോ ആണ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് അതായത് ഡയഗണലിൽ വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും നോൺ സീറോ ആയിരിക്കും ഇസ് ഇറ്റ് ക്ലിയർ ഒന്നും കൂടെ പറയാം ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ എ സ്ക്വയർ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് If all the elements in the main diagonal are non-zeros and others are zeros. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് A11 ആണല്ലേ ഇതെന്തായിരിക്കും A22 ആണ് ഇതെന്തായിരിക്കും A33 ആണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIJ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് എന്തായിരിക്കും IJ ആയിരിക്കും അല്ലേ IJ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്പർ എത്ര A11 ഇതെന്താ വരിക A12 A13 അങ്ങനെയല്ലേ വരിക ഇതെന്താ വരിക A21 A22 A23 ഇതോ A31 തേർഡ് റോ ആണ് ഫസ്റ്റ് കോളാണ് A32 തേർഡ് റോ ആണ് സെക്കൻഡ് കോളാണ് A33 അതായത് തേർഡ് റോ ആണ് തേർഡ് കോളാണ് പക്ഷെ ഇതൊക്കെ നോക്കിയാൽ ഇത് A11 ആണ് IL ഫസ്റ്റ് വൺ റോ ഇതെന്താണ് കോളാണ് അപ്പോൾ 11 IJ ആണ് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത് A22 അതായത് ഇവിടെ IJ2 ആണ് J=2 എന്താണ് 2 ആണ് സോ IJ2 പിന്നെ ഇവിടെ A33 എന്ന് പറയുമ്പോൾ എന്താ I3 ആണ് J ഉം 3 ആണ് ഇതും ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓക്കെ നെക്സ്റ്റ് മെട്രിക്സ് ഇസ് സ്കാലാർ മെട്രിക്സ് എന്തായിരിക്കും അപ്പോൾ ഒരു സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 500 പിന്നെ 050 ഇവിടെ 005 ഓക്കെ ഇത് നിങ്ങൾക്ക് 5 അപ്പോൾ എന്താണ് ഈ ഒരു മെട്രിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്കാലാർ മെട്രിക്സ് എന്ത് മെട്രിക്സാണ് നിങ്ങൾക്ക് മനസ്സിലായി അതും എന്ത് തന്നെയാണ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് അല്ലേ സ്കാലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഹൂസ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ മെയിൻ ഡയഗണൽ ആർ സെയിം മെയിൻ ഡയഗണലിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്താണ് സെയിം ആണ് ബാക്കി എലമെൻറ്റ്സ് എന്തായിരിക്കും ഇതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെ ആയതുകൊണ്ട് ബാക്കി എലമെൻറ്റ്സ് തീർച്ചയായിട്ടും സീറോ ആണ് ബട്ട് സ്കാലാർ മെട്രിക്സിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ് എന്ത് എന്ത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പം വേറൊരു കാര്യം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സ്കാലാർ മെട്രിക്സ് ആർ ഡയഗണൽ മെട്രിക്സ് ബട്ട് ഓൾ ഡയഗണൽസ് ആർ നോട്ട് സ്കാലാർ എല്ലാ സ്കാലാർ മെട്രിക്സും എന്ത് തന്നെയാണ് ഡയഗണൽ മെട്രിക്സ് ആണ് കാരണം എന്താ ഡയഗണലിൽ നോൺ സീറോ എലമെൻസ് ആണ് പക്ഷേ എല്ലാ ഡയഗണൽ മെട്രിക്സും എന്തല്ല സ്കാലാർ അല്ല കാരണം എന്താ സ്കാലാർ ആവണമെങ്കിൽ ഡയഗണൽസിലെ എലമെൻസ് എല്ലാം എന്തായിരിക്കണം സെയിം ആയിരിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് യൂണിറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് പറയുന്നത് യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്
ഓക്കെ യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഹോൾസ് എലമെൻറ്റ്സ് ഇൻ ദ മെയിൻ ഡയഗണൽ ആർ യൂണിറ്റി ഓർ വൺ അതിനെയാണ് നമ്മൾ യൂണിറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഫൈവ് വന്നതിന് പകരം എന്തായിരിക്കും എല്ലാവരും എന്തായിരിക്കണം വൺ ആയിരിക്കണം ദാറ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇവിടെ കാണുന്ന എന്താ ഡയഗണലിൽ കാണുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കണം യൂണിറ്റ് വൺ ആയിരിക്കും ആ ഡയഗണലിൽ കാണുന്ന എലമെൻറ്റ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ വി ഹാവ് ടു ഡിസ്കസ് ഇസ് അബൌട്ട് ദ ട്രയാങ്കുലാർ മെട്രിക്സ് ട്രയാങ്കുലാർ മെട്രിക്സ് അപ്പോൾ എന്തായിരിക്കും ഒരു ട്രയാങ്കുലാർ രൂപമായിരിക്കും അല്ലേ കാണുന്നു വരുന്നത് അപ്പോൾ ട്രയാങ്കുലാർ മെട്രിക്സിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട് അപ്പർ ട്രയാങ്കുലാറും ഉണ്ട് അപ്പർ ട്രയാങ്കുലാറും ഉണ്ട് ലോവർ ട്രയാങ്കുലാറും ഉണ്ട് അപ്പറും ഉണ്ട് ലോവറും ഉണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ എന്താന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം വൺ ടു ത്രീ ദെൻ സീറോ ഫോർ ഫൈവ് അതുപോലെ തന്നെ സീറോ സീറോ സിക്സ് ഓക്കെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡയഗണൽ മെട്രിക്സിൻ്റെ അപ്പറല്ലേ അപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെ മേലെ ഭാഗം മുഴുവൻ എന്തായിരിക്കും നോൺ സീറോസ് ആയിരിക്കും അല്ലെങ്കിൽ ഡയഗണൽസും അതിൻ്റെ മേൽഭാഗം മുഴുവനും നോൺ സീറോയും അതിൻ്റെ താഴെ ഭാഗം എന്തായിരിക്കും സീറോ ആയിരിക്കും വരുന്നത് എന്നാൽ ലോവറിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വൺ സീറോ സീറോ ദെൻ ടു ത്രീ ഫോർ ഫൈവ് സീറോ സിക്സ് ഓക്കെ ഇതാണ് ലോവർ ട്രയാങ്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ട്രയാങ്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഇതിൻ്റെ ലോവർ ഭാഗത്തുള്ളവരാണെന്ത് നോൺ സീറോസ് എന്ന് പറഞ്ഞത് അപ്പർ ഭാഗം എന്തായിരിക്കും സീറോസ് ആയിരിക്കും എന്നാണ് പറയാം ആൻഡ് വേറൊരു കാര്യം എ ഐ ജെ എന്ന് പറയുമ്പം ഐ ഇസ് ഓൾവേസ് ഇവിടെ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ജെ ആയിരിക്കും ഇവിടെ ഐ ഇസ് ലെസ് ദാൻ ജെ ആയിരിക്കും ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് എ വൺ വൺ ആണ് ഇതെന്താണ് ആ എ വൺ ടു ആണ് അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ജെ ആയിരിക്കും ആൻഡ് ഇവിടെ ഐ ഇസ് ലെസ് ദാൻ ജെ ആയിരിക്കും ഡിനോട് ഇത് ട്രയാങ്കുലാർ മെട്രിക്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഓൾ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് മെട്രിക്സ് അപ്പോൾ ഒന്നും കൂടി പറയാം ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം സീറോ ആയിരിക്കും സ്കലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയഗണൽ മെട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ സെയിം എന്ന് പറയുന്നത് യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലിൽ കാണുന്നത് എന്തായിരിക്കും വൺ ആയിരിക്കും ഡയഗണലിൽ കാണുന്നത് ട്രയാങ്കുലാർ മെട്രിക്സ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു അപ്പർ ട്രയാങ്കുലാറും ഉണ്ട് ലോവർ ട്രയാങ്കുലാറും ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെട്രിക്സ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ നയൻ മെട്രിക്സ് ആണ് ടൈപ്പ് മെട്രിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ